വേണമെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് പോലീസിനെ വിളിക്കാമായിരുന്നു. അതിന് ശ്രമിക്കുകയും ചെയ്തതാ. അപ്പോഴാ അവള് ശീതലിന്റെ കുഞ്ഞിന്റെ ബോംബ് പൊട്ടിച്ചത്. അവളെ പോലീസ് പിടിച്ചാ എനിക്കെന്റെ കുഞ്ഞിനെ കിട്ടില്ലെന്നായിരുന്നു കൺഫ്യൂഷൻ. അതെങ്ങനെ കിട്ടാതിരിക്കും? ആന മണ്ടത്തിലോല്ലേ നീ പറയുന്നത്. അവളെ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാ മതി. നല്ല തടിമിടുക്കം വീറുമുള്ള വനിതാ പോലീസുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. അവരും മണി മണി പോലെ പറയിപ്പിക്കും ശീതളും കുഞ്ഞും എവിടെ ഉണ്ടെന്ന്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, അല്ല 100% ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴതൊന്നും എന്റെ തലയിൽ ഓടിയില്ല. പിന്നെ അവള് പോയി നിമിഷങ്ങൾക്കകം ഞാൻ മുന്നേ കാണുന്നത് ആ DYSP-യാ. അതോടെ ഞാൻ അട്ടർ കൺഫ്യൂഷനിലായി. മാങ്ങാ തൊലി. എന്നിട്ട് അവളെ വിളിക്കാനുള്ള നമ്പർ തന്നു നിന്റെ കയ്യില്? അല്ലെങ്കിൽ എവിടെ വെച്ചാ കാണാന്ന് പറഞ്ഞത്? അതൊന്നും അവള് ചെയ്തില്ലെന്നേ. അഭിഷേകോ വല്യച്ഛനോ അവളെ കാണുമെന്നുള്ള ടെൻഷൻ അവൾക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. 10 ലക്ഷം രൂപയെ ശരിയാക്കി കാത്തിരിക്കാൻ പറഞ്ഞ് അവൾ ഒറ്റ പോക്കങ്ങ് പോയി. പിന്നീട് വിളിച്ചോളാന്നാ സൂചിപ്പിച്ചത്. ആ ശരി ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടൂലെന്നല്ലേ. ഏതായാലും ചെറിയൊരു ഹോപ്പുള്ളത് അവൾ വീണ്ടും വിളിക്കുന്നുള്ള കാര്യത്തില. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നൊക്കെ അവൾ പറഞ്ഞതിൽ ഒരല്പ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതെനിക്കും തോന്നി. ഷീ ഈസ് ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഓഫ് മണി. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് എന്റെ മുന്നിൽ വരില്ലായിരുന്നു. കറക്റ്റ്, അതാ ഞാൻ ചെറിയൊരു ഹോപ്പുണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും ഇനി ചെയ്യാനൊന്നേ ഉള്ളൂ, പോലീസുമായി സഹകരിച്ചൊരു ഓപ്പറേഷൻ. അത് നീ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. ഹലോ ചന്ദ്രേട്ടാ, അർജന്റായിട്ടൊന്ന് കാണണമല്ലോ. ഇതെന്താ പതിവില്ലാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്? ഏയ്, ആഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കഴിച്ചിട്ട് പോവാന്ന് കരുതിയാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ മധു, നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാമസ്വാമി ഇവിടെ വന്നിരുന്നു. നീയും ഊർമിളെ അഭിഷേകും ഞങ്ങളോട് മറച്ച മേവത്തൂരിന്റെ പ്രവചനം രാമസ്വാമി ഞങ്ങളോട് തുറന്നു പറഞ്ഞു. നടന്നതിനെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തത് തന്നെയായിരിക്കും ശരി. സങ്കടം ഒരു കാര്യത്തിലേ ഉള്ളൂ, ദേവേട്ടൻ എന്തിനാ എന്നോടും അമ്മയോടും ഇതെല്ലാം മറച്ചു വെച്ചത്? അത് മാത്രമല്ല നീ ചെയ്തത്. എല്ലാം അറിയാമായിരുന്നിട്ടും ആൺകുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഒന്നും അറിയില്ലെന്ന് നീ നടിച്ചു, അഭിനയിച്ചു ഞങ്ങളുടെ മുമ്പിൽ. എന്തിനായിരുന്നു മോനെ അത്? എന്ത് നേടാൻ? എനിക്ക് നേടാൻ വേണ്ടിയിട്ടല്ല, കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താനാ. ഞാനിത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ നിന്ന് പോലും അർജുന്റെ അമൃതയുടെ ചെവിയിലെത്തുമായിരുന്നു ഇത്. വർഷയും മായാവതിയും കൂടെയുള്ള കുടുംബമായിരുന്നു ഇതെന്ന് ഓർക്കണം. തീ പോലും ഇല്ലാതെ എപ്പോകെ ഉണ്ടാക്കുന്നവരാ അവര്. അപ്പൊ പിന്നെ ഇതുപോലൊരു സംഗതിയുടെ മണം കിട്ടിയാ അവരത് അമൃതയെ അർജുനെ അറിയിക്കുന്ന ഉറപ്പായിരുന്നു എനിക്ക്. ഇനി നിങ്ങൾ പറ, ഞാൻ ഇവിടെ വന്ന് കൊട്ടി ഘോഷിക്കണമായിരുന്നു ഇത്. അല്ല വല്യച്ഛനന്റെ ഈ നേരത്ത്? സാധാരണ രാവിലെ പോയാ ഇടയ്ക്ക് വരാത്തതുകൊണ്ട് ചോദിച്ചത്. അത് പിന്നെ ഒഫീഷ്യൽ കാര്യത്തിന് ഇവിടെ അടുത്ത ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പൊ കരുതി തിരിച്ചു പോകുമ്പോ ഇവിടെ കയറി ആഹാരം കഴിച്ചിട്ട് പോവാന്ന്. അല്ല,
ഇവിടെ ഇനിയും സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. അയ്യോ, ഇവിടെ എല്ലാം റെഡിയാ, ഒരു 10 മിനിറ്റ് ഇരുന്നാ മതി, ഞാൻ എല്ലാം എടുത്തു വെക്കാം. ഞാൻ ഇറങ്ങുക, ഇനി ഇവിടെ നിന്ന് ഈ വിഷയം സംസാരിച്ചേ ശരിയാവില്ല. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അമൃതയെ അർജുൻ മാത്രമല്ല, ഇപ്പൊ ഇവിടെ ഉള്ളവരിൽ വർഷയ്ക്കും അറിയില്ല ഈ രഹസ്യമൊന്നും. അഭിഷേക് പോലും അവളോട് ഇത് പറഞ്ഞിട്ടില്ല. വർഷ അറിഞ്ഞു കാര്യങ്ങളെല്ലാം. അറിഞ്ഞോ? എങ്ങനെ? മുമ്പൊരു ദിവസം രാമസ്വാമി അബദ്ധത്തിൽ അവളോട് അത് പറഞ്ഞു. മൈ ഗോഡ്, അത് പ്രശ്നമാവുമല്ലോ. അതങ്ങനെ പ്രശ്നമാവാൻ ചാൻസ് ഇല്ല. വർഷ ഇപ്പൊ പഴയ വർഷയല്ല, ഒരുപാട് മാറി. അമൃതയോട് അത് പറയണമായിരുന്നെങ്കിൽ മുമ്പേ ആകാമായിരുന്നു. ഇതുവരെ അവളത് ചെയ്യാത്തത് തന്നെ അവളുടെ മാറ്റത്തിന് തെളിവാ. ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, പിന്നീട് ആവട്ടെ എന്ന് കരുതാൻ മനസ്സ് വരാത്തതുകൊണ്ടാ. ആ കുഞ്ഞിപ്പ എവിടെയാ ഉള്ളത്? എവിടെയാ ഊർമിളനെ ഒളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല അമ്മേ, ഊർമിളയും ആ കുഞ്ഞിനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ആ ശീതളിനെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അവളായി ഈ കഥയിലെ വില്ലത്തി. നിശ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുടെ സഹായത്തോടെ അവളാ കുഞ്ഞിനെ എവിടെയോ കൊണ്ടുപോയിരിക്കുക. അമൃതയെ ദ്രോഹിക്കുക അവളുടെ ഉദ്ദേശം. അമൃതയെ ദ്രോഹിക്കാനോ? എങ്ങനെ? അതൊക്കെ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്, ഇപ്പോ ഈ സന്ദർഭത്തിൽ അതൊന്നും പറ്റില്ല. ഒന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, വർഷയുടെ കാര്യം പോട്ടെ, അമൃത ഒരു കാരണവശാലും കുഞ്ഞിന്റെ കാര്യം അറിയരുത്. ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ ഈ മറച്ചുവെക്കലൊക്കെ. അത് കഴിഞ്ഞാ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അത്രയും കാലം നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അതുവരെ കുഞ്ഞിനെ ശീതള സൂക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടോ? അതിനെ വീണ്ടും കിട്ടാൻ നിങ്ങൾ എന്താ ശ്രമിക്കാത്തത്? ശ്രമിക്കുന്നുണ്ടമ്മേ, എല്ലാ അർത്ഥത്തിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫലം എന്താവും നമുക്കറിയില്ല. വൃത്തികെട്ട മനസ്സുള്ള സ്ത്രീയാ ശീതൾ, അവൾ എന്തും ചെയ്തു തന്നിരിക്കും. നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ. ബാക്കി എങ്ങനെ തീരുമെന്ന് ഈശ്വരൻ നിശ്ചയിക്കട്ടെ, അല്ലാതെ എന്തു പറയാനാ. പോട്ടെ അമ്മേ. ഹലോ. ഹലോ അനിതാ മാഡം, സുഖം തന്നെയല്ലേ അവിടെ? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ എന്റെ വഴിക്ക് വിടണമെന്ന് പറഞ്ഞല്ലേ ഞാൻ, പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത്? അതൊക്കെ നീ പറഞ്ഞത് തന്നെയാ, പക്ഷേ എന്നോട് നന്ദി കേട് കാണിച്ച നിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുകളയാൻ ഒരു മടി. മനുഷ്യ സ്ത്രീയല്ലേടി ഞാനും, കൊച്ചു കൊച്ചു പ്രതികാര ബുദ്ധിയൊക്കെ എനിക്കും കാണില്ലേ. പ്രതികാരോ? അയ്യോ, എന്ന് വെച്ചാ കുത്തലും വെട്ടലും ഒന്നും അല്ല കേട്ടോ, വയലൻസ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യം. അതുകൊണ്ട് പ്രതികാരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ പാരവയ്പ്പുകളാ. നിന്റെ സുഖ ജീവിതം ഒന്ന് ബുദ്ധിമുട്ടിക്കാം. വാട്ട് യു മീൻ? പറയാം. ഒരു 30 സെക്കൻഡിനകം നിന്നെ അന്വേഷിച്ച് ഒരാൾ അവിടെ എത്തും. ആളെന്ന് പറഞ്ഞാ നിന്റെ സ്വന്തം ഭർത്താവ്. ഭർത്താവോ? അതേന്നെ, നിന്റെ ഗൾഫിൽ പോയ ഭർത്താവില്ലേ, അങ്ങേര് നിന്നെ കാണാൻ വരുന്നു. ഓടിപ്പോയി സ്വീകരിക്കാൻ നോക്ക്. ഓൾ ദി വെരി വെരി ബെസ്റ്റ്. ഹലോ, നമസ്കാരം. മേജർ അല്ലേ? അതെ. ഇത് സേതുലക്ഷ്മി മാഡം. മനസ്സിലായില്ലല്ലോ, ആരാ, എവിടുന്നാ? ഞാൻ അനിതയുടെ ഹസ്ബൻഡാ.
ഗൾഫിലായിരുന്നു, ഇപ്പൊ മടങ്ങി വരുന്ന വഴിയാ. നിഷ പറഞ്ഞിരുന്നു താങ്കൾ വരുന്ന കാര്യം, എന്നിട്ട് അവളെവിടെ? വന്നില്ല, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നതാ ഇവളെയും കുഞ്ഞിനെ കൊണ്ട് എയർപോർട്ടിലേക്ക് വരാൻ. അപ്പൊ മേജർ സാറല്ലേ പറഞ്ഞത് ഞാനിവിടെ ഒന്ന് ഭാര്യയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതിയെന്ന്. അത് നിഷ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോ അതാണ് മര്യാദയെന്ന് തോന്നി. ഞാനതാ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നെ. എന്താടി നിനക്ക് സന്തോഷായില്ലേ? അതെന്തായാലും നന്നായി, ഞങ്ങളും ആഗ്രഹിച്ചതാ അനിതയുടെ ഭർത്താവിനെ ഒന്ന് കാണണോന്ന്. അല്ല, എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കലൊക്കെ പിന്നെ, ഞാൻ ഓടിപ്പിടിച്ച് വന്നതേ ആദ്യം എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാനാ. എവിടെ അവള്, കണ്ടില്ലല്ലോ. കുഞ്ഞു ഉറക്കുമായിരുന്നല്ലോ, മുറിയിലില്ലേ? എന്നാ പിന്നെ എന്നെ എന്താ മുറിയിലേക്ക് കൊണ്ടുപോകത്തേ? കുഞ്ഞിനെ ഒന്ന് കാണിച്ചതാ. ചെല്ലുമോനെ. കുറച്ചുനാള് ഒറ്റക്കിട്ടതിന്റെ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ, ഞാൻ പണ്ട് ക്യാമ്പിലായിരിക്കുമ്പം നീയും കുറെ കാണിച്ചതല്ലേ പരിഭവം. ആരാ നിങ്ങള്? ഏത് നാടക ട്രൂപ്പി നമ്മള് നിങ്ങളെ പറഞ്ഞയച്ചത്? കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ മിടുക്കത്തി. ഏതായാലും ഞാൻ നിന്നെ ധൃതി പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത് ഒരാളോട് നേരിട്ട് സംസാരിക്കാനാ. സഹോദരിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ എന്നെ വാടകയ്ക്കെടുത്തതാ? അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്നെ കുഴപ്പിക്കരുത്. സംസാരിക്കേണ്ട കാര്യങ്ങള് നിങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്ക്. ഹലോ. ഹലോ, ഞാനിവിടെ എത്തി. ഫോൺ അനിതയ്ക്ക് കൊടുക്കാം. നിഷേ, നീ കളിക്കുന്നത് വൃത്തികെട്ട കളിയാ. നിഷേ, നീ കളിക്കുന്നത് വൃത്തികെട്ട കളിയാ. ദിസ് ഇസ് ടൂ മച്ച്. സോറി ചക്കരെ, നീ എന്നോട് കളിച്ച കളിയും ടൂ മച്ച. പറഞ്ഞല്ലോ, ചെറിയ ചില പാര നമ്പരുകൾ എന്റെയും അവകാശമാണെന്ന് കൂട്ടിക്കോ. നീ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു ചീട്ടിറക്കിയത്. കക്ഷി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ നടനാ, കണ്ടല്ലോ, അത്യാവശ്യത്തിന് ആരോഗ്യവും ഉണ്ട്. തൽക്കാലം അയാൾ നിനക്ക് കാവല് നിന്നോളും. അതിനു മുമ്പ് ഞാനൊന്ന് അർജുൻ ദേശായിയെ കാണാൻ പോവാ, ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അർജുനെയോ? എന്ത് കാര്യങ്ങൾ? അത് സീക്രട്ട്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം നീ നിന്റെ ഭർത്താവിന് വല്ലതും കുടിക്കാനോ തിന്നാനോ കൊടുക്ക്. ദീർഘയാത്ര കഴിഞ്ഞ് വന്നതാണെന്ന് മേജറിന്റെയും ഭാര്യയുടെയും മുന്നിൽ അഭിനയിക്കാനുള്ളത്. കം ഓൺ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ. അർജുൻ എവിടെ? ക്യാബിനിൽ കണ്ടില്ലല്ലോ. സോറി, എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കാര്യം സാധാരണ ഞാൻ അന്വേഷിക്കാറില്ല. ഫോൺ ചെയ്ത് നോക്ക്, എവിടാണെന്ന് അറിയാലോ. ഇനി നീ ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനു വേണ്ടിയാണോ വീട് രണ്ടായിട്ട് പിളർന്നത് അതിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. യെസ്, വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. രാമസ്വാമി ഒന്ന് അമ്മയോടും മധുവിനോടും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. രാമസ്വാമി ഇവിടെ വന്നിരുന്നു. നീയും ഊർമിളയും അഭിഷേകും ഞങ്ങളോട് മറച്ച മേവത്തൂരിന്റെ പ്രവചനം രാമസ്വാമി ഞങ്ങളോട് തുറന്നു പറഞ്ഞു. വീട്ടിൽ വലിയ സീനായിരുന്നു. ഭർത്താവ് തന്നോട് കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചു എന്ന് മധുവും, മകൻ തന്നോടൊന്നും പറഞ്ഞില്ലെന്ന്
അമ്മയും കുറ്റപ്പെടുത്തി. തലകുനിച്ച് ക്ഷമ പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോ എട്ടത്തി ഭാഗ്യത്തിന് അമൃത അവിടെ ഇല്ലായിരുന്നു. ഊർമിള അത് എന്തിനു ചെയ്തു എന്ന് ഇനി അറിയാത്ത രണ്ട് കഥാപാത്രങ്ങളെ ദേശായി വീട്ടിലുള്ളൂ, അമൃതയും അർജുനും. നമ്മളെല്ലാം മനസ്സുവെച്ച ഇനിയും ആ രഹസ്യം തുടരാൻ കഴിയും. പക്ഷേ ഇതിന്റെ പേരിൽ ഇനിയും നീ മാറി താമസിക്കുന്നത് ഉചിതമല്ല. ഊർമിളോട് ഞാൻ പറഞ്ഞോളാം, നിനക്കും വർഷയ്ക്ക് കുഞ്ഞിനും താഴെ വന്ന് ഞങ്ങളുടെ താമസിച്ചൂടെ. സോറി, അങ്ങനെ ഒരു ആലോചന എന്റെ മുന്നിലില്ല. ഇവിടുത്തെ കഥാനായകൻ അർജുൻ ദേശായിയ. ഏട്ടത്തിക്കറിയില്ലെങ്കിലും തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിനറിയാമല്ലോ. കുഞ്ഞെവിടാണെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുമുണ്ട്. ആദ്യം അതെവിടെ എത്തുമെന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള താമസമൊക്കെ. എടമോനെ, ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. ഡാഡി പ്ലീസ്, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മോളുടെ കാര്യത്തിൽ തീ പിടിച്ച മനസ്സാണ് അർജുനായിട്ടേത്. ഇപ്പോഴീ നിഷയെ കാണാതാകലും ജേക്കബിന്റെ കൊലപാതകമൊക്കെ ആകുമ്പോ ഭ്രാന്തിന്റെ അങ്ങേ തലക്കിലാ കക്ഷിയുടെ സഞ്ചാരം. അങ്ങനെ ഒരാളുടെ മുന്നിൽ എപ്പോഴും എന്റെ മുഖം കണ്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാ തൽക്കാലം ദേശായി വീട്ടിലെ ഇപ്പോഴത്തെ സെറ്റപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അതാ എല്ലാവർക്കും നല്ലത്. ഡാഡി പോയി ഏട്ടൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ശങ്കർ, എന്തായി? നീ മരിച്ചു എന്ന് കണ്ട നിഷ വീണ്ടും പ്രേതമായിട്ട് മുന്നിലെത്തിയോ? എത്തിയില്ല, പറഞ്ഞ സമയം കഴിഞ്ഞു. വല്ല ട്രാഫിക് ബ്ലോക്കിൽ വെട്ടുകാണോ? അങ്ങനെ ആയാ മതിയായിരുന്നു. ഇവളെയൊക്കെ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. തോന്നുമ്പം തോന്നുന്നത് പോലെ ചെയ്യുന്ന ജാതിയാ. നീ എവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നത് വെറുതെ ആവോ? നിഷയുടെ കാര്യത്തിൽ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അവൾ ആള് ബോൾഡാ. ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ അത് സാധിച്ചേ അടങ്ങും. മാത്രമല്ല, സിറ്റുവേഷൻ വെച്ച് നിഷ ഇപ്പോ ശീതളിന്റെ ശത്രുവല്ലേ? പെണ്ണിന് പെണ്ണിനോടുള്ള പകയ്ക്ക് ആണിനോടുള്ളതിനേക്കാൾ ശക്തി കൂടും. ശീതളിന് എന്നേക്കാൾ ശത്രുത അമൃതയോടാണെന്ന് അറിയാലോ. അതാണ് അതിന്റെ ഒരു രസതന്ത്രം. ശരി ശരി, രസതന്ത്രവും ജീവശാസ്ത്രവും പറയാൻ നിൽക്കാതെ നീ സംഭവം ശരിയായിട്ടൊന്ന് ഡീൽ ചെയ്യാൻ നോക്ക്. അവിടെ ഇപ്പോ ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അവളെത്തി, ഞാൻ നിന്നെ വിളിച്ചോളാം. കാശ് കൊണ്ട് വരാതെയാണോ വന്നത്? കാശൊക്കെ റെഡിയാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് കയ്യിൽ തരാനും റെഡിയാ. പക്ഷേ അതിനു മുമ്പ് എനിക്കറിയേണ്ട കാര്യം നീ പറയണം. എന്റെ കുഞ്ഞും ശീതളും എവിടെയുണ്ട്? അത് പറയാം, പക്ഷേ പറഞ്ഞാലുടനെ സർ പോലീസുകാരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളത് പരിഹരിച്ചോളാം. ആദ്യം സ്ഥലം എവിടെയാണെന്ന് പറ. ഞങ്ങളോ? അപ്പോ പോലീസുകാരുമായാണോ അർജുൻ വന്നിരിക്കുന്നത്? വേറെ ഒരു വഴിയില്ലാത്തോണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇനിയും നിന്നെ ഞാൻ വെറുതെ വിട്ടാ
എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. എന്നാ നീ ഇനി ഒരിക്കലും നിന്റെ കുഞ്ഞിനെ കാണില്ലടാ. സഹായിക്കാൻ വന്ന എന്നെ നീ പറ്റിച്ചു. ആ കൊച്ചിന്റെ ജഡം കണ്ടാലേ നീ പഠിക്കൂ. ഞാൻ ഒരിക്കലും അവരുള്ള സ്ഥലം പറഞ്ഞു തരല്ലടാ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അയ്യോ അയ്യോ, എന്ത് പറ്റി? അമൃതേ അമൃതേ മോളെ എഴുതിപ്പിക്ക. അമൃതേ അമൃതേ മോളെ മോളെ, അമ്മയെ കുറച്ച് വെള്ളം എടുക്ക. കൊണ്ടുവരാ. അമൃതേ അമൃതേ മോളെ മോളെ അമ്മേ മോളെ അമൃതേ, അയ്യോ അമൃതേ മോളെ, കണ്ണു തുറക്ക. ദേ വന്നു അമ്മേ. അമൃതേ അമൃതേ, കുറച്ച് വെള്ളം ഒഴിക്ക. തലക്ക് തലി മോളെ. അമൃതേ മോളെ 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 അമൃതേ അമൃതേ. എന്തു പറ്റിയതാ മോളെ? അറിയില്ല, പെട്ടെന്ന് എന്തോ തലയ്ക്കുള്ളിൽ ഒരു മിന്നൽ പോലെ തോന്നി. ശക്തി നഷ്ടപ്പെട്ടതുപോലെ. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഏതോ ഒരാപത്ത് തലയ്ക്ക് മുകളിൽ കറങ്ങി നടക്കുന്നത് പോലെ. അർജുൻ ദേശായിയെ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ ഐസിയുലാക്കിയിരിക്കുക. ദേ അഭിഷേക്, ദേഷ്യം അകൽച്ചയും കാണിക്കേണ്ട സമയമല്ല ഇത്. അർജുൻ നിന്റെ ജ്യേഷ്ഠനാണ്.